നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാർത്ത വേറെ ഒന്നുമല്ല ഇന്ന് കാലത്ത് തൊട്ട് വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അത് ആറാട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ മോഹൻലാൽ മേടിച്ച പ്രതിഫലത്തെക്കുറിച്ചാണ് ആ വാർത്ത മോഹൻലാലിൻ്റെ പ്രതിഫലം എത്രയാണ് എന്നുള്ളതോടൊപ്പം തന്നെ ബിഗ് ബോസിന് വേണ്ടി മോഹൻലാൽ ഏറ്റവും പുതിയ ഭാഗത്തിന് വേണ്ടി മോഹൻലാൽ വാങ്ങുന്ന പ്രൈസും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വിഷയങ്ങളുമായി ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് കോടി രൂപയാണ് ബിഗ് ബോസിൻ്റെ ഈ വരാൻ പോകുന്ന നാലാം ഭാഗമോ മൂന്നാം ഭാഗമോ എത്രയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ കാണാറുമില്ല അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പുതിയ ഭാഗത്തിന് വേണ്ടി മോഹൻലാലിനും പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതിന് പല ഹെയ്റ്റേഴ്സും ഉള്ള ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ നടത്തുന്ന ബിഗ് ബോസ് പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഒന്ന് തന്നെയാണ് മലയാളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നോക്കുമ്പോൾ മോഹൻലാലിന് പതിനെട്ട് കോടി രൂപ കൊടുക്കുക എന്ന് പറയുന്ന സംഭവം ഒരു തെറ്റുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അത്രയും ഇല്ല എന്ന് ആര് വാദിച്ചാലും അത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട് അത് മോഹൻലാലിന് കൊടുക്കുന്ന പ്രതിഫലം തന്നെയായിരിക്കും പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്നത് പിന്നെ അടുത്ത ഒരു വലിയൊരു സംഭവമാണ് ആറാട്ട് എന്ന് പറയുന്ന ചിത്രവുമായി ബേസ് ചെയ്തിട്ടുള്ളത് ആറാട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ പതിനൊന്ന് കോടി രൂപ പ്രതിഫലം വാങ്ങി എന്നുള്ള വാർത്തയാണ് ഇന്ന് കാലത്ത് തൊട്ട് പ്രചരിക്കുന്നത് ഒറ്റ വാക്കിൽ ഞാൻ പറയാം അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ട ഒരു വാർത്ത തന്നെയാണ് കാരണം അത് വളരെ അസത്യമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് കിടക്കുന്ന മോഹൻലാൽ ആരാധകരോട് തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിരുന്നു ഇവിടുത്തെ നടന്മാരോട് അവരുടെ ശമ്പളം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ദ്യം മുൻകൈയ്യെടുത്ത് ഒരു മാതൃകയായ രണ്ടുപേരാണ് മമ്മൂട്ടിയും മോഹൻലാലും രണ്ടുപേരും അവരുടെ ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം കുറച്ച സമയത്ത് നമ്മുടെ ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഇരട്ടിയാക്കുന്ന ഒരു പ്രവണതയുണ്ടായി അതിവിടെ വലിയ വിവാദം സൃഷ്ടിച്ചതുമാണ് അന്ന് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ആ തീരുമാനത്തെ വളരെയധികം പ്രശംസിക്കുകയും ഇവരുടെ ആരാധകർ ഇത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്തു അതിനുശേഷം മോഹൻലാൽ അഭിനയിച്ചത് രണ്ടേ രണ്ട് സിനിമകളാണ് ഒന്ന് ദൃശ്യം ടു െന്ന് പറയുന്ന സിനിമ അത് അവരുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് രണ്ടാമത് വരുന്നത് ആറാട്ട് എന്ന് പറയുന്ന സിനിമ ബി ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ആറാട്ട് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ സിനിമയാണ് പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് വെറും പതിനെട്ട് കോടി രൂപ മാത്രമാണ് ആ പതിനെട്ട് കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമ എങ്ങനെയാണ് വലിയ സിനിമയാകുന്നത് എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ മോഹൻലാൽ മേടിച്ച പ്രതിഫലം എന്ന് പറയുന്ന അതിനു മുമ്പ് വരെ അദ്ദേഹം മേടിച്ചുകൊണ്ടിരുന്ന പ്രതിഫലത്തിന്റെ അൻപത് ശതമാനം മാത്രമേ മോഹൻലാൽ ആ സിനിമയ്ക്ക് വേണ്ടി മേടിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നീട് ഏകദേശം പതിനാല് കോടി രൂപയോളം സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ബഡ്ജറ്റ് ഇറക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ആ സിനിമ ഒരു വലിയ സിനിമയാവുന്നത് ഇനി അതല്ല ഈ പറയുന്ന പോലെ മോഹൻലാൽ പതിനൊന്ന് കോടി രൂപ ആറാട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മേടിച്ചു എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക അതിന്റെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണനാണ് അല്ല ക്ഷമിക്കുക ഉദയകൃഷ്ണയാണ് അതിന്റെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണൻ ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പ്രതിഫലം ഒരു കോടി രൂപയാണ് ബി ഉണ്ണികൃഷ്ണനാണ് സംവിധാനം ചെയ്യുന്നത് അതുകൊണ്ട് അതിന്റെ പൈസ വേണ്ട ഇപ്പോൾ പതിനൊന്ന് കോടി രൂപ മോഹൻലാലിന് കൊടുത്ത് ഒരു കോടി രൂപ തിരക്കഥാകൃത്തിനും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആറ് കോടി രൂപയാണ് ആറ് കോടി രൂപയിൽ മോഹൻലാൽ സിനിമയാണ് അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലമായിട്ട് വീണ്ടും പൈസ പോകുന്നത് ഒരു രണ്ടോ മൂന്നോ കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരെന്നു പറഞ്ഞാൽ ഹെവി ടെക്നീഷ്യന്മാരാണ് അവർക്ക് വേണ്ടിയും വേറെ കുറേ പൈസ ഒരു രണ്ട് കോടി രൂപ മൂന്ന് കോടി രൂപ മാറ്റി വെച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയുടെ നിത്യ ചെലവിനുള്ള കാശ് പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിടെ മനസ്സിലാവാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ കണക്കുകളൊന്നും എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക പതിനെട്ട് കോടി രൂപയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ പല ഇന്റർവ്യൂകളിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ പതിനെട്ട് കോടി രൂപയ്ക്ക് പടം നിന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പതിനൊന്ന് കോടി രൂപ മോഹൻലാലിനും കൊടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ റെമ്യൂണേഷനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പടം നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ല പടം നടന്നിട്ടുണ്ട് അത് ഇത്രയും വലിയൊരു സിനിമയാണ് എന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ പ്രതിഫലം ആ സിനിമയിൽ വന്നിരിക്കുന്നത് ഒരു മൂന്നു ും നാലു കോടിക്കും ഇടയിൽ മാത്രമായിരിക്കും എങ്കിൽ മാത്രമേ ആ സിനിമ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സിനിമയായി വരികയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ മോഹൻലാലിനും ബാക്കിയുള്ളവർക്കും പ്രതിഫലം കൊടുക്കാൻ വേണ്ടി എന്തോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സിനിമ എന്നെ കാണാൻ പറ്റൂ ഇത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ എന്ത് ഇതിനകത്താണ് മോഹൻലാൽ പതിനൊന്ന് കോടി രൂപ മേടിച്ചു എന്ന് അവകാശപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ വന്ന ഒരു സംഭവമാണ് ഈ ട്വിറ്റർ അക്കൗണ്ട് നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയത് അതിൻ്റെ അഡ്മിൻ ഏതോ ഒരു അഞ്ചിലോ ആറിലോ മറ്റോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നാണ് കാരണം ഇതിനു മുമ്പ് അയാളിട്ട പോസ്റ്റുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു നിലവാരത്തിലുള്ള ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നും എന്നാൽ അത് വലിയ പ്രശസ്തമായിട്ടുള്ളൊരു അക്കൗണ്ട് കൂടിയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ആ തീരെ ഉത്തരവാദിത്തമില്ലാതെയാണ് ഇതുപോലുള്ള പ്രസ്താവനകൾ ആ ഇതിനകത്തുനിന്ന് വരുന്നത് കൊണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനോട് എത്രത്തോളം മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആറാട്ട് എന്ന് പറയുന്ന സിനിമ ഒരു വലിയ സിനിമയാണ് അതിന് വന്നിരിക്കുന്ന ആ ബഡ്ജറ്റിൻ്റെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് മോഹൻലാൽ ആ സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലമായിട്ട് മേടിച്ചിട്ടുള്ളൂ അത് നേരത്തെ പറഞ്ഞ ആ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അൻപത് ശതമാനത്തോളം ബഡ്ജറ്റ് ശമ്പളം കുറച്ചതിന് ശേഷമാണ് മോഹൻലാൽ ആ സിനിമയിലും കരാറായിരിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ പതിനൊന്ന് കോടി രൂപ ഇരുപത് കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ അത് കോമൺ സെൻസിന് നിരക്കാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം